ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെക്കുറിച്ച് ഞെട്ടിക്കുന്ന പ്രവചനവും ഒരു കടുത്ത വിമർശനവും നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുൻ ക്യാപ്റ്റനും ഓൾറൌണ്ടറുമായിരുന്ന മുഹമ്മദ് ഹഫീസ് ഒരു പാകിസ്ഥാൻ ചാനലിൽ ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ മത്സരത്തെക്കുറിച്ച് വിശകലനം നടത്തവെയായിരുന്നു അദ്ദേഹം ആഞ്ഞടിച്ചത് രോഹിത് ആശയക്കുഴപ്പമുള്ള വ്യക്തിയായി മാറിയിരിക്കുകയാണെന്നും നായകസ്ഥാനത്ത് അധികമുണ്ടാവാൻ സാധ്യതയില്ലെന്നുമാണ് ഹഫീസ് ചൂണ്ടിക്കാട്ടിയത് അതേസമയം ഏഷ്യ കപ്പിൽ നൂറ് ശതമാനവും വിജയ റെക്കോർഡുമായാണ് ഇന്ത്യ സൂപ്പർ ഫോറിൽ കടന്നിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ഇന്ത്യ ആദ്യ കളിയിൽ ചിരവൈരികളായ പാകിസ്ഥാനെയും തുടർന്ന് ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയിരുന്നു ക്യാപ്റ്റൻസി രോഹിത് ശർമ്മയ്ക്ക് വളരെയധികം സമ്മർദ്ദം ഉണ്ടാക്കുന്നതായാണ് എനിക്ക് തോന്നിയത് ഒരുപാട് പ്രശ്നങ്ങളെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടതായും വന്നിരിക്കുകയാണ് ഇത് രോഹിത്തിൻ്റെ ബാറ്റിംഗ് ഫോമിനെയും ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഐ പി എൽ വളരെയധികം മോശമായിരുന്നു അതിനുശേഷം അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ മുൻപത്തേതുപോലെ ഒരു ഒഴുക്ക് തനിക്ക് കാണാൻ സാധിച്ചിട്ടില്ലെന്നും മുഹമ്മദ് ഹഫീസ് നിരീക്ഷിച്ചു ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായ ശേഷം രോഹിത് ശർമ്മ പല കാര്യങ്ങളും പറയുന്നുണ്ട് വളരെ പോസിറ്റീവ് ശൈലിയിലാണ് ടീം കളിക്കുകയെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ കളിക്കളത്തിൽ ടീമിന്റെ പ്രകടനത്തിൽ ഇതൊന്നും പ്രതിഫലിക്കുന്നില്ല ടീമിൻ്റെ മാത്രമല്ല രോഹിത്തിൻ്റെ ശരീരഭാഷയിൽ പോലും പോസിറ്റീവ് സമീപം തനിക്ക് കാണാനായിട്ടില്ലെന്നും മുഹമ്മദ് ഹഫീസ് തുറന്നടിച്ചു രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിൻ്റെ നായകനായി അധികകാലം തുടരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം സ്വന്തം ഫോം പോലും വീണ്ടെടുക്കാനാവാതെ വിഷമിക്കുകയാണ് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും രോഹിത് ശർമ്മയെ പ്രതിരോധത്തിലാക്കുന്നു എനിക്ക് ഇവയെല്ലാം അനുവദിച്ചറിയാൻ സാധിക്കും കാരണം ഞാനും നേരത്തെ പാകിസ്ഥാന്റെ ക്യാപ്റ്റനായിട്ടുള്ളതാണ് രോഹിത് ആസ്വദിക്കുന്നതും സ്വയം പ്രകടിപ്പിക്കുന്നതുമെല്ലാം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൽ ഇവയൊന്നും കാണാൻ കഴിയുന്നില്ല എല്ലാം നഷ്ടപ്പെട്ട പോലെയാണ് രോഹിറ്റ് ഇപ്പോൾ കാണപ്പെടുന്നത് കടുത്ത സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നതെന്നും തനിക്ക് സഹതാപമുണ്ടെന്നും മുഹമ്മദ് ഹഫീസ് കൂട്ടിച്ചേർത്തു ഏഷ്യ കപ്പിൽ അർദ്ധശതകം കണ്ടെത്തി ഫോമിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ സൂചനകളാണ് കോഹ്ലി നൽകുന്നത് കപ്പ് സൂപ്പർ ഫോറിലെ പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുൻപായി വിരാട് കോഹ്ലി നടത്തിയ പരിശീലനമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നത് വെള്ളിയാഴ്ച മറ്റ് ഇന്ത്യൻ താരങ്ങൾ പരിശീലനം കഴിഞ്ഞ് കയറിയതിനു ശേഷവും തനിച്ച് പരിശീലനം നടത്തുകയായിരുന്നു കോഹ്ലി പ്രത്യേകതരം മാസ്ക് ധരിച്ച് പത്ത് മിനിറ്റ് തനിച്ചോടി ദീർഘദൂര ഓട്ടക്കാരാണ് ഇത്തരത്തിൽ പരിശീലനം നടത്തുന്നത് ശ്വാസകോശത്തിന്റെ കരുത്തുകൂട്ടാൻ ഉൾപ്പെടെ ഈ പരിശീലനത്തിലൂടെ അത്ലറ്റുകൾ ലക്ഷ്യം വെക്കുന്നു ഫിറ്റ്നസ് നിലനിർത്തുക എന്ന കോഹ്ലിയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഈ പരിശീലനവും ദുബായിലെ താപനില പ്രതികൂലമായിട്ടും കോഹ്ലിയെ പിന്തിരിപ്പിക്കാനായില്ല ഏഷ്യ കപ്പിൽ ഹോങ്കോങ്ങിനെതിരെ നാൽപ്പത്തിനാല് പന്തിൽ അൻപത്തൊമ്പത് റൺസാണ് കോഹ്ലി നേടിയത് ഒരു ഫോറും മൂന്ന് സിക്സും കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് വന്നു ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെയും റൺസ് കണ്ടെത്താൻ കോഹ്ലിക്ക് കഴിഞ്ഞിരുന്നു മുപ്പത്തിനാല് പന്തിൽ നിന്നാണ് കോഹ്ലി മുപ്പത്തഞ്ച് റൺസ് നേടിയത്